നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കാനുള്ള സൈറൺ മുഴക്കിയിരിക്കുകയാണ്. ഇനി വേണ്ടത് നെതന്യാഹുവിന്റെ ഒരൊറ്റ മൂളൽ മാത്രം. കൃത്യമായ മാപ്പിംഗ് നടത്തിക്കഴിഞ്ഞു. ഒഫൈക്ക് എന്ന ചാരത് കണ്ണ് ഇപ്പോൾ ഇറാന് മുന്നിൽ തുറന്നിരിക്കുകയാണ്. വജ്രായുധങ്ങൾ നിറച്ച ഇസ്രായേൽ ആയുധപ്പുര, ഹമാസ് തലവൻ യഹ്യയുടെ മരണം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന്റെ ശക്തി കൂട്ടാനുള്ള ഇന്ധനമാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയ്തുള്ള അലി ഖമേനി തന്നെ പ്രഖ്യാപിച്ചതോടുകൂടി മേഖലയിലെ സംഘർഷത്തിന് അയവ് വരില്ല എന്ന് ഉറപ്പായി. പക്ഷേ ഇറാനെതിരെ ആക്രമണം നടത്താൻ 20 വർഷമായി തന്ത്രങ്ങൾ മെനയുന്ന ഇസ്രായേലിന്റെ ആയുധപ്പുരയിലെ അത്യാധുനിക ആക്രമണ സംവിധാനങ്ങൾ കണ്ടിട്ടില്ല എന്ന് നടിക്കാൻ ഖമേനിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം പുറത്തുവരികയാണ്. തുടർച്ചയായി 2 തവണ വ്യോമാക്രമണം നടത്തിയിട്ടും ഇറാനെ ഇസ്രായേൽ തിരിച്ചാക്രമിക്കരുത് എന്താകും കാരണം? US നിന്ന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞു. മിസൈലുകളും പോർ വിമാനങ്ങളും ഡ്രോണുകളും എന്തിനും സജ്ജമായി സൈനിക താവളങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവികളുടെയും അനുമതി ലഭിച്ചാൽ ആ നിമിഷം ഇറാൻ ലക്ഷ്യമാക്കി മിസൈലുകളും പോർ വിമാനങ്ങളും ചീറിപ്പായും. ഇറാനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വൻ സജ്ജീകരണങ്ങളാണ് നടത്തുന്നത്. അതേസമയം ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ മരണത്തിന് പിന്നാലെ ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തി കഴിഞ്ഞതോടുകൂടി പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായിരിക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഫലസ്തീൻ രാഷ്ട്രമെന്ന ഹമാസിന്റെ ആവശ്യത്തിനൊപ്പം നിലനിൽക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യഹ്യയുടെ മരണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയ്തുള്ള അലി ഖമേനിയും പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഒക്ടോബർ ആദ്യവാരം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയാക്കാൻ തീരുമാനമാണ് എങ്കിൽ അതേ നാണയത്തിൽ മറുപടി ലഭിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ മേഖലയിൽ US നിർണായക സ്വാധീന ശക്തിയാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ US പിന്തുണയോടുകൂടി മാത്രമേ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ സാധിക്കൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ആക്രമിക്കാൻ സഹായിക്കില്ല എങ്കിലും പ്രതിരോധത്തിന് കൂടെ ഉണ്ടാകുമെന്ന് നേരെ തന്നെ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. US തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അവരുടെ നിലപാട് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ്. പശ്ചിമേഷ്യയിൽ ഏത് നിമിഷവും മറ്റൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെട്ടേക്കാം എന്നുമാണ് പുറത്തുവരുന്ന വിവരം.